അല്ലാഹു 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 അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ്. വസ്ത്രധാരണത്തിൽ കൃത്യമായ രീതി പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പുരുഷന് പട്ടും മറ്റു വസ്ത്രങ്ങളും പാടില്ല എന്ന് വിലക്കിയതുപോലെ സ്ത്രീകൾക്കും ചില വസ്ത്രധാരണ രീതി ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തി. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇത് ഒരു പ്രയാസമോ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമോ അല്ല. കാരണം യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവർ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവരാണ്. ഇന്ന് മുസ്ലിം പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രീതി വളരെയേറെ ലജ്ജിപ്പിക്കുന്നതും അങ്ങേയറ്റം ദുഃഖകരവുമാണ്. ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ തലമറക്കുന്നു, പക്ഷേ ആ തലമറക്കലിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. തലമറക്കുന്നവർ മാറുമറക്കുന്നില്ല എന്നതാണ് സത്യം. ശരീരം മാന്യമായ രൂപത്തിൽ മറക്കണം, വസ്ത്രധാരണ രീതി മാന്യമാക്കണമെന്ന് ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തപ്പോൾ അതിനെതിരെ ബത്തക്ക സമരം നടത്തിയ ഇസ്ലാമിക വിരോധികൾ അറിയാൻ ഈ പറയുന്നത് മുഅ്മിനാത്തുകളോടാണ്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടാണ്. അതുകൊണ്ട് പച്ചക്കറി എടുത്തുകൊണ്ട് സമരം ചെയ്യേണ്ട ആവശ്യമില്ല. മുസ്ലിം പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതി ഫാഷന്റെ പോലും പരിധികൾ ലംഘിച്ചു പോകുന്നതും ഇസ്ലാമികമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലുമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകൻ അഹമ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, രണ്ട് വിഭാഗം നരകത്തിലാണ്. ഒന്ന്, ജനങ്ങളെ അടിച്ചമർത്തുന്ന അക്രമികളായ ഭരണാധികാരികളാണ്. രണ്ടാമത്തെ വിഭാഗം നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ച നഗ്നരായ സ്ത്രീകളാണ്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആ വസ്ത്രം ധരിച്ചതിനോടൊപ്പം തന്നെ അവർ നഗ്നയാണ്. റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തലകൾ, അവരുടെ മുടിക്കെട്ടുകൾ ഒട്ടകത്തിന്റെ ചാഞ്ഞ പൂഞ്ഞ പോലെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുടിക്കെട്ട് ഉയർത്തി വെച്ച് നടക്കുന്ന മുസ്ലിം പെൺകുട്ടികളെയാണ് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തലമറക്കും, പക്ഷേ മാറുമറക്കുന്നില്ല. പുരുഷന്മാർ പോട്ടെ, ലജ്ജയുള്ള സ്ത്രീകൾ പോലും അത്തരം പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതി കണ്ടുകൊണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്നു. ശിരോവസ്ത്രം മാത്രം അണിയാനല്ല ഖുർആൻ പറഞ്ഞത്. ശിരോവസ്ത്രം അണിയുന്നതോടൊപ്പം മാറിടവും മറക്കണം, മാറിലേക്ക് വസ്ത്രം താഴ്ത്തിയിടണം എന്ന പ്രത്യേക സന്ദേശം ഖുർആൻ നൽകുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ കൂടി അല്ലാഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ ذلك അദന അൻ യുഅറഫന ഫലാ യുഅദൈൻ വകാന അല്ലാഹു ഗഫൂറ റഹീമ. നബിയെ, താങ്കളുടെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ വാരിധിയുമാണ്. ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട ജലാബീബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം തലയും കഴുത്തും മാറും മറക്കുന്ന വസ്ത്രമെന്നാണ്. അപ്രകാരമാണ് ഒരു സ്ത്രീ തലമറക്കേണ്ടത്. പണ്ട് വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അയാളുടെ മുമ്പിൽ നിൽക്കാൻ സ്ത്രീകൾക്ക് മടിയായിരിക്കും, നമ്മുടെ ഉമ്മമാർക്ക് മടിയായിരിക്കും. അതുപോലെ ശരീരം പൂർണമായി മറച്ചുകൊണ്ട് ഭദ്രമായി കൊണ്ടാണ് അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലാറുള്ളത്. എന്നാൽ ഇന്ന് തന്റെ ശരീരത്തിന്റെ വടിവുകളും മാംസളമായ ഭാഗങ്ങളും അഴകും മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ലജ്ജയില്ലാതെ അന്യരുടെ മുമ്പിൽ അഴിഞ്ഞാടുകയാണ് അഭിനവ മുസ്ലിം പെൺകുട്ടികൾ ചെയ്യുന്നത്. അല്ലാഹു തആല നമ്മുടെ സഹോദരിമാരെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ യഥാർത്ഥ രൂപത്തിൽ പാലിക്കാൻ നമുക്കേവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.